യു പിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം പാർട്ടി പ്രവർത്തകർ പണിയെടുക്കാത്തത് മൂലമാണെന്ന് പ്രിയങ്കാഗാന്ധി. റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ വിജയത്തിന് നന്ദി പറയാൻ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാഗാന്ധി. ഇത് പറയേണ്ട എന്ന് കരുതിയതാണ്, എങ്കിലും പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഇത് സോണിയാഗാന്ധിയുടെ മാത്രം വിജയമാണ്, വോട്ടർമാരുടെ പിന്തുണയാണ് സോണിയാഗാന്ധിയെ സഹായിച്ചത്. പാർട്ടി പ്രവർത്തകർക്ക് കാര്യമായ പങ്കില്ല എന്ന് പ്രിയങ്കാഗാന്ധി തുറന്നടിച്ചു. സോണിയയും പ്രിയങ്കയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർച്ചയായ നാലാം തവണയാണ് റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി ഇന്ന് ലോക്സഭയിലെത്തുന്നത്. പ്രവർത്തിക്കാൻ തയ്യാറല്ലാത്തവർ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും കിഴക്കൻ യു പിയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കാഗാന്ധി നൽകി. പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ ആരൊക്കെയെന്ന് നിങ്ങൾക്കറിയാം, പ്രവർത്തിക്കാത്തവർ ആരൊക്കെയെന്ന് കണ്ടെത്തും. അവർ പറഞ്ഞു, യു പിയിൽ ഒരു സീറ്റിൽ മാത്രമാണ് ഇത്തവണ കോൺഗ്രസിന് ജയിക്കാനായത്. 2004 മുതൽ രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്ന അമേഠിയും ഇത്തവണ കൈവിട്ടു. കഴിഞ്ഞ തവണ നേടിയ 44 സീറ്റുകളേക്കാൾ കേവലം 8 സീറ്റുകൾ മാത്രം നേടാനേ കോൺഗ്രസിന് ഇത്തവണ കഴിഞ്ഞുള്ളൂ. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും നടത്തിയത്. നേരത്തെ രാഹുൽ ഗാന്ധിയും തോൽവിയുടെ കാരണമായി കോൺഗ്രസ് നേതാക്കളെ ചൂണ്ടിക്കാട്ടിയിരുന്നു. തങ്ങളുടെ മക്കൾക്ക് സീറ്റ് നൽകണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടത് കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമായെന്നായിരുന്നു രാഹുൽ കുറ്റപ്പെടുത്തിയത്. മുതിർന്ന നേതാക്കളായ മുൻ കേന്ദ്രമന്ത്രി P. ചിദംബരം, മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ്, രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് എന്നിവർക്കെതിരെയാണ് രാഹുൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പാർട്ടിയുടെ വിജയത്തെക്കാൾ മക്കളുടെ സീറ്റിനെ കുറിച്ചാണ് ഈ മുതിർന്ന നേതാക്കൾ ചിന്തിച്ചതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. രാഹുലിന് പിന്തുണയുമായി സഹോദരി പ്രിയങ്കയും രംഗത്തെത്തിയിരുന്നു. തന്റെ സഹോദരൻ ഏകനായാണ് BJPക്കും മോദിക്കുമെതിരെ പട നയിച്ചത്. മതിയായ പിന്തുണ രാഹുലിന് മറ്റു നേതാക്കളിൽ നിന്ന് കിട്ടിയില്ലെന്നും പ്രിയങ്ക പറഞ്ഞു. റഫാൽ കരാറിൽ BJPയെ ആക്രമിച്ചത് രാഹുൽ മാത്രമാണ്. രാഹുലിന്റെ ചൌക്കിദാർ ചോർഹേ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ഏറ്റുപിടിക്കുന്നതിൽ മറ്റു നേതാക്കൾ പരാജയപ്പെട്ടെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി. ലോക്സഭയിലേറ്റ തിരിച്ചടിയെക്കുറിച്ച് അവലോകനം നടത്താൻ ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലാണ് രാഹുൽ മുതിർന്ന നേതാക്കൾക്കെതിരെ വിമർശനമുന്നയിച്ചത്. കേരളത്തിൽ കോൺഗ്രസിന് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിലും ഹിന്ദി ഹൃദയഭൂമിയിൽ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത്. ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന UPയിലും കോൺഗ്രസിന് അടിപതറി. റായ്ബറേലിയിൽ നിന്ന് ജയിച്ച സോണിയാഗാന്ധി മാത്രമാണ് UPയിലെ ഏക കോൺഗ്രസ് MP. ഏറെക്കാലമായി രാഹുൽ വിജയിച്ചു വന്ന അമേഠിയിലും രാഹുൽ തോറ്റിരുന്നു. അതേസമയം UPയിൽ 2022 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാഗാന്ധിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ആവശ്യമുയർന്നു. പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് പ്രിയങ്കയുടെ സാന്നിധ്യത്തിൽ നേതാക്കളും പ്രവർത്തകരും ഈ ആവശ്യം ഉന്നയിച്ചത്. അവലോകന യോഗത്തിൽ ഉയർന്ന ആവശ്യത്തോട് പ്രിയങ്ക പ്രതികരിച്ചില്ലെങ്കിലും അവർ അത് തള്ളിക്കളയില്ലെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, ജില്ലാ സിറ്റി ഘടകങ്ങളുടെ ഭാരവാഹികൾ തുടങ്ങിയവരുമായി പ്രിയങ്ക അടച്ചിട്ട മുറിയിൽ പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. നേരത്തെ വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ച പ്രിയങ്കാഗാന്ധിയെ UP നിയമസഭാ മുൻ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് പാർട്ടി നേതൃത്വം വിലക്കിയതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു.